വരും അടുത്ത ജനുവരി മാസം തൊട്ടെല്ലാം ശരിയാവും. തൊട്ടൂടെ ആരെ കാലം പിടിക്കില്ല, അമ്മയുടെ കാലം ഒരു രൂപയും കൊടുക്കാം. നാല് തൊടരുത്. നിങ്ങൾക്ക് യോഗം ഉണ്ടല്ലോ, കാണാനുണ്ടോ? വണ്ടിക്കൂലി ഒക്കെ ഉണ്ടോ പോവാൻ? ഒരു രൂപയില്ല, ഒന്നില്ലെങ്കിൽ അഞ്ച് തോ. അഞ്ചെന്ന് പറയുന്ന പഞ്ച പൂജമാണ്. അടിച്ചേരിത്തി അറിഞ്ഞില്ല. ഓക്കെ, അപ്പം എല്ലാം ശരിയാവും കേട്ടോ, എല്ലാം ശരിയാവും. നല്ലത് അരികര സുധനെ. ഈ മൂർത്തി എന്താണ് കൊടുങ്ങല്ലൂർ ഭാഗത്ത് അമ്പലത്തിലിരിക്കുന്നതിൻ്റെ കാരണം അതെന്താണെന്ന് നമുക്ക് ഈ അമ്മയോട് നോക്കാം. അമ്മയാണ് ഇവിടെ അമ്മയെ നോക്കാനിരിക്കുന്നത്, തവിട്ട് മൂർത്തി. നമുക്ക് അമ്മയെ ചോദിക്കാം എന്താണ് സംഭവം, എന്താണ് യഥാർത്ഥത്തിൽ തവിട്ട് മൂർത്തിനെ ആരാധിക്കാൻ കാരണം എന്ന് പറയണം. ഇത് അരി വറുത്ത് പൊടിച്ചതല്ലേ അല്ലേ? എന്താണ് ഇതിന്റെ ഐതിഹ്യം? ഇവിടുന്നാണ് അമ്മയെ ഉള്ളിലേക്ക് ആവാഹിച്ചിരിക്കുന്നത്, ഈ ശിലയിൽ നിന്നാണ്. നമ്മളുടെ ശരീരാസ്വസ്ഥകള്, ശ്വാസം മുട്ട്, അങ്ങനെയുള്ള ശരീരദോഷങ്ങൾ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അമ്മയെ പ്രാർത്ഥിച്ച്. അമ്മ ഇത്തിരി ഒരു രണ്ടെണ്ണം തന്നില്ല എനിക്ക്. ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നടയിലും അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ വാളും ചിലമ്പും ഞാൻ എടുക്കാൻ വന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. നാളെ രാവിലെ ഞാൻ അത് എന്ത് ചെയ്ത് എടുത്ത് ഞാൻ അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ട്. അകത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യും, അമ്മയെ കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വ്രതവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആയിരിക്കുകയായിരുന്നു. വളരെ ടയേർഡാണ്, നല്ല ഉറക്കവും ഫുഡും അങ്ങനെയൊക്കെ ഇല്ലാതെയൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളും നേരിട്ടു. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്തു. ബി പി ഇത്തിരി കൂടുതലായിരുന്നു. അപ്പം ഇപ്പം കുഴപ്പമില്ല, ഇപ്പം മരുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു.
ടാബ്ലറ്റൊക്കെ എടുത്തപ്പോഴത്തേക്ക് കുറവുണ്ട്. അപ്പം അതായത് കുറേ നാൾ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇവിടെ ഒരു വാളും ചിലമ്പോൾ എടുക്കണം. അതായത് വയനാട് എൻ്റെ മൂലാസ്ഥാനമായ അമ്പലത്തിൽ കൊടുങ്ങി സ്ഥാനം കൊടുക്കുകയും അത് കൊടുത്തതിന് ശേഷം പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് വാളും ചിലമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അമ്മ എന്താണോ എന്നിൽ ആഗ്രഹിക്കുന്നത്, ജന്മം കൊണ്ട് ഒരു ക്രിസ്ത്യനായി ജനിച്ചു, ജന്മത്തിൽ മാതാപിതാക്കളാൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം വളർന്നു, കർമ്മം കൊണ്ട് ഞാൻ ഹിന്ദുത്വത്തിൽ നിലനിൽക്കുന്നു, ഓരോ ദിവസവും ചെല്ലുന്തോറും ഞാൻ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു, കുറച്ചും കൂടെ, അതായത് കുറച്ചും കൂടെ ശാന്തതയിലേക്ക് ആകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തുടർന്ന് നമുക്ക് വീണ്ടും കാണാം. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എനിക്ക് ഒത്തിരി സംസാരിക്കാനൊന്നും വയ്യ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ആഗ്രഹിച്ച കാര്യത്തിനാണ് നിർവഹിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുള്ള ഇത്രയും അറിയപ്പെടുന്ന പേര് കേട്ട ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിനകത്തുനിന്ന് ഇങ്ങനെ ഒരു ചടങ്ങ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്നെ ഏൽപ്പിക്കണമെങ്കിൽ അമ്മ ദേവി തന്നെ എന്നെ ഏൽപ്പിച്ചതാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ആ പാതയിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോയൊക്കെ കാണാൻ ശ്രമിക്കുക. വീണ്ടും കാണാം. തയ്യാറായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതെന്താ ഇത്?
തേങ്ങ കൊടുക്കണ്ടേ?